രക്ഷയില്ലാതെ ഈ ഒരു മോഡലിനെയാണ് നമ്മൾ ഇന്ന് ടാർഗറ്റ് ചെയ്ത് വന്നത്. എന്നെ സെവിച്ചനെ പൊട്ടിച്ചോണ്ട് പോയ മീനായത് ഇതാണ്. ആ മീൻ തന്നെ, ആ സെയിം സാധനം. ഇത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കാഴ്ച ഇവനെ പിടിക്കാൻ പോയത് കിടപ്പുണ്ടായിരുന്നു. ഇതാ ഇവനെ ഇപ്പൊ കിട്ടിയത് ഈ സ്രാങ്കിന്റെ വള്ളത്തിലാണ് കേട്ടോ. അപ്പൊ കടൽ മച്ചാന്റെ പുതിയൊരു കിടിലൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് നീണ്ടര പോർട്ടിലാണ്. ഇവിടെ നിന്നുകൊണ്ട് ഒരു കിടിലൻ വീഡിയോ ആണ് ഗായ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവരുന്നത്. എൻ്റെ കൂടെ ഇപ്പോഴത്തെ മൊത്തം മച്ചമാരാണ് ഇവിടെ. മച്ചമാരെല്ലാവരും നോക്കിയേ, ചേട്ടന്മാരെല്ലാവരും നോക്കണേ, എല്ലാവരും ഉണ്ടല്ലോ, ഉള്ളവരെല്ലാം. അതെ, മാനസം പോയി കടലിൽ പോയി പിടിച്ച സാധനമാണ് ഈ കിടക്കുന്ന മുതല്. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് നീണ്ടര ഹാർബറിലാണ്. നീണ്ടര ഹാർബറിൽ നമ്മുടെ ഒരു കട്ട ചങ്കോട്ട് നമ്മൾ നിൽക്കുകയാണ്. അച്ഛൻ്റെ പേര് പറ റീജൻ, റീജൻ എന്നാണ് പേര്. അപ്പൊ നമ്മളിവിടെ വന്നേക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോർ ഫിഷിംഗ് എന്ന് നിങ്ങൾ കണ്ട് കേട്ട് കാണത്തില്ല. സ്റ്റോർ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ കടലിൽ 5-6 ദിവസം സ്റ്റേ ചെയ്ത് വലയിട്ട് മീൻ പിടിക്കുന്ന ഒരു കിടിലൻ മീൻപിടുത്ത രീതിയാണ്. അപ്പൊ ഇതിന്റെ ഒരു സീസണാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ബോട്ടുകളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അതിന്റെ കച്ചവട രീതിയും കാര്യങ്ങളും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കിടിലൻ വ്ളോഗ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കടൽ മച്ചാൻ 10K തികയ്ക്കുകയാണ്. നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാത്ത ചങ്ങൽ ഉണ്ടെങ്കിൽ പ്ലീസ് ഫോളോ. കടൽ മച്ചാന്റെ ഇൻസ്റ്റഗ്രാം ഐഡിയിലെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇവിടെ മീൻ കിടക്കുന്നുണ്ടോ? ചൂരയാണ് മച്ചന്മാരെ, മൊത്തം ചൂരയാണ്. നോക്കിയേ. അപ്പൊ അച്ഛന്മാരെ, ഇത് ഇവിടെ മീൻ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മൊത്തം സ്റ്റോർ വള്ളങ്ങളാണ് കണ്ടോ. ഇതാണ് ഏറ്റവും കൂടുതൽ വലിയ മീനുകൾ പിടിക്കുന്നത്. ഇവർ ഈ വല വെച്ച് പിടിച്ച വലിയ മീനുകളെല്ലാം ഇത് ആ ഒരു ഭാഗത്തായിട്ട് കിടപ്പുണ്ട് കേട്ടോ. അതെ, അവിടെ കിടക്കുന്ന ഒരു സ്രാവാണ് ആ കിടക്കുന്നത്. അങ്ങനെ അവിടെ ഒരുപാട് മീനുകൾ കിടപ്പുണ്ട്. അത് ഞാൻ നമുക്ക് അങ്ങോട്ട് പോവാം. അതിന് മുമ്പേ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് കാണാം. ഇതാണ് അച്ഛന്മാരെ ഒരു വള്ളം. ഇതുണ്ടല്ലോ, ഉണ്ടോ, ഇത്രയുമാണ് ഇതിൻ്റെ നീളം. ഇതെന്ന് പറഞ്ഞാൽ ഒരു വീഞ്ച് ടൈപ്പ് മോഡൽ സാധനമാണ്. ഈ വീഞ്ചിലാണ് ഇവർ വല കറക്കിയെടുക്കുന്നത്. ഏകദേശം ഒരു 3 ഹവർ പണി ഇത് ചെയ്യും അല്ലേ? ഈ ഒരു വീഞ്ച് ചെയ്യും ഒറ്റയ്ക്ക് അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വല ഇട്ട് കഴിഞ്ഞാൽ വല ഇതിൽ ചുറ്റി നമുക്ക് മിഷൻ വഴി എടുക്കാൻ പറ്റും. അതിങ്ങനൊരു സെറ്റപ്പാണ്. അതേപോലെ ഇത് മിഷ്യൻ ഇല്ലാത്ത വള്ളങ്ങളും ഉണ്ട് കേട്ടോ. അതെ, ഇതിന് തൊട്ടപ്പുറത്ത് മിഷ്യൻ ഇല്ലാത്ത വള്ളമാണ് നടക്കുന്നത്. അപ്പോഴത്തേക്ക് ഇതാ ഒഴുകിയ പൊളി സാധനങ്ങൾ. ഇവർ വലിയ മീനുകൾക്ക് വേണ്ടിയിട്ട് പോകുന്ന വള്ളമാണ് കേട്ടോ. അപ്പോഴത്തേക്കും അച്ഛന്മാർ, ഇപ്പം എനിക്ക് ഇതിനകത്ത് സ്റ്റോർ ഫിഷിംഗ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇവർ കൊണ്ടുപോകുന്നുള്ളതായിരുന്നു സംശയം. എന്നാലും നമുക്ക് നോക്കാം. പക്ഷേ ഇവർ ഇതെന്ന് പറഞ്ഞാൽ ചൂരയല്ല കേട്ടോ ഇവരുടെ. ഇവർ ചൂര ചുമ്മാ സൈഡ് ഡിഷായിട്ട് പിടിക്കുന്ന സാധനമാണ്. ചൂര കിടക്കുന്ന നോക്കി, ഇവർ രക്ഷയില്ലാത്ത രീതിയിലാണ് ചൂര കിടക്കുന്നത്. നോക്കി, ഇവർ നിറച്ച് ചാകരയാണെന്ന് തോന്നി ഇവരുടെ വള്ളത്തിൽ. ഇവരെ സ്റ്റോറിങ് രീതി ഇതാണ്ട് ഇതാണ് കേട്ടോ. ഇതാണ് സ്റ്റോറിങ് രീതി. എന്റെ പൊന്നെ, ഇത് എന്തോ ഒരു സാധനം. രണ്ടെണ്ണം ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. അച്ഛന്മാരെ, ഇതാണ് കേട്ടോ ഈ വള്ളത്തിന്റെ സ്റ്റോർ. ഈ സ്റ്റോറിലാണ് ഈ സാധനം കിടക്കുന്നത്. അച്ഛന്മാരെ, ഇത് നമ്മുടെ മീൻ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അച്ഛന്മാരത്, ഈ ഒരു ഇത്ര വലിയ മീന്റെ കച്ചവടമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പത്തേക്കിതൊരു കിടിലൻ സ്റ്റോർ വള്ളമാണ്. അപ്പൊ ഇതിൽ ഫിഷിങ്ങിന് പോകുന്ന ഒരു വീഡിയോ ഇതിന്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. ഇത്ര ആളുകൾ ഇന്ന് പിടിക്കുന്നുണ്ടോ ഈ മീൻ? എന്റെ പൊന്നെ, മീന്റെ കച്ചവടം. ഗായ്സ് വള്ളം മാറുകയാണ്. ഗായ്സ് അപ്പൊ അകത്ത് കിടന്ന വള്ളങ്ങൾ മാറി, നമ്മൾ ഏറ്റവും പുറത്തായിരുന്നു. രക്ഷയില്ല ഗായ്സ്. ഇതാണ് നമ്മുടെ സ്രാങ്ക്. അണ്ണാ, അണ്ണനെ എത്ര വർഷമായിട്ട് കടലിൽ പണി ചെയ്യുവാണ്? ഇരുപത്തഞ്ച് വർഷമായി. ഈ മീൻ എന്ന് പിടിച്ചതാ? ഇത് എത്ര കിലോ ആണ്? 250 കിലോ. ഏ, ഓക്കെ ആണ്, ഓക്കെ. അണ്ണൻ ഓടിച്ചോ, അണ്ണൻ സൂക്ഷിച്ച് വള്ളം ഓടിച്ചോ, ഓടിച്ചോ, ഓടിച്ചോ. ഗായ്സ്, ഇവിടെ മൊത്തം വള്ളമാണ് കേട്ടോ. നീട്ടല്ലേ, തട്ടല്ലേ, തട്ടല്ലേ, സൂക്ഷിച്ച്, സൂക്ഷിച്ച്, സൂക്ഷിച്ച്. ഇതൊരു രക്ഷയില്ലാതെ ഈ ഒരു മുതലിനെയാണ് നമ്മൾ ഇന്ന് ടാർഗറ്റ് ചെയ്ത് വന്നത്. എന്നെ സെവിച്ചനെ പൊട്ടിച്ചോണ്ട് പോയ മീനായത് ഇതാണ്. ആ മീൻ തന്നെ, ആ സെയിം സാധനം. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കാഴ്ച ഇവനെ പിടിക്കാൻ പോയത് കിടപ്പുണ്ടായിരുന്നു. ഇതാ ഇവനെ ഇപ്പൊ കിട്ടിയത് ഈ സ്രാങ്കിന്റെ വള്ളത്തിലാണ് കേട്ടോ. അപ്പൊ ഗായ്സ്, ഇതിന്റെ വാല് തൊട്ട് തലവരെ 10-15 ആളുകൾ പിടിച്ചോണ്ട് ഇത് ഇറക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ ഇറക്കിക്കോ, ഇറക്കിക്കോ. രണ്ട് വള്ളത്തിൽ കയറിയിട്ട് വേണം കേട്ടോ ഇത് ഇറക്കാൻ. അതാ, അല്ലെങ്കിൽ ഒറ്റ പിടിച്ചത് എന്തോ
സബ്സ്ക്രൈബർ ആണോ നമ്മുടെ? താങ്ക് യു താങ്ക് യു ഗൈസ്. അപ്പൊ നമ്മുടെ ഈ മീൻ കച്ചവടം ചെയ്യാൻ വേണ്ടിട്ട് കൊണ്ടുപോവാണ്. ഇവിടെ നിറച്ച് മീനുകളാണ് കേട്ടോ, വലിയ മീനുകളാണ്. മൊത്തം ഈ ഒരു പ്ലാറ്റ്ഫോമിലിട്ടാണ് ഇവിടെ മീൻ വെട്ടും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മീനാണ് ഇനി കച്ചവടം ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത്. ആ മീനെ കിടത്തി കിടത്തി. എന്റെ പേരെന്തോ അണ്ണ? ഓക്കെ. അപ്പൊ ഗൈസ് നമ്മുടെ മീൻ ഇവിടെ നമ്മൾ കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഇത്രയും എന്റെ പൊന്നലി ഇത്രയും വലിപ്പം ഉണ്ട് കേട്ടോ, ഇത്രയും വലിപ്പം സാധനത്തിന്. കാണുന്ന പോലല്ല. അപ്പോഴത്തേക്കിനി ഇതിന്റെ ലേലവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ആരാണ് ഇതിന്റെ ലേലക്കാരൻ? ചേട്ടൻ ലേലക്കാരനാണ് ലേലം. ഇത് കാണാം. ചേട്ടാ പേരെന്തുവാ? എന്റെ ഒരു വിഷ്ണു എന്നാണ്, കടൽ മച്ചാൻ യൂട്യൂബ് ചാനൽ. ഓക്കെ. അപ്പൊ അഗസ്റ്റിൻ ചേട്ടനാണ് ഇവിടെ ലേലം വിളിക്കുന്നത്. മീൻ അല്ലേ പ്രത്യേകമായിട്ട് സ്ഥിരം എടുക്കുന്ന കമ്പനീസ് ഒക്കെ കാണും അല്ലേ? ഗൈസ് നമ്മുടെ മീൻ ലേലം വിളി തുടങ്ങി. 15,000 രൂപ വിളിച്ച് നമ്മുടെ മീൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അങ്ങനെ എല്ലാരും വെയിറ്റിംഗ് ചെയ്യുവാണ്, ആരും വില വിളിക്കുന്നില്ല ഗൈസ്. എന്റെ പൊന്നു ഒരു രക്ഷയില്ല. അപ്പൊ ആരും വില പറയുന്നില്ല ഗൈസ് അല്ലേ ഏട്ടാ? ആരും വില 15,000 പറഞ്ഞ ആരും പറഞ്ഞില്ലല്ലേ? ആണോ? അപ്പൊ നമ്മൾ വെയിറ്റിംഗ് ചെയ്യുവാണല്ലേ? ആണോ? അപ്പോഴത്തേക്കും ലേലം വിളി തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ ഇതാ വളരെ ആകാംക്ഷയേറിയ ലേലം വിളി ഇവിടെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അച്ഛന്മാരെ 11,000 വിളിച്ചല്ലേ? 11,000 രൂപ വിളിച്ചു. 11,000 കച്ചവടമായി, കച്ചവടമായി. 11,000 രൂപയ്ക്ക് ഈ അമ്മാമയാണ് ഇതാ മീൻ എടുത്തിരിക്കുന്നത്. അമ്മാമ അപ്പാപ്പനാ, സോറി ഗൈസ്, അമ്മാമ അല്ല അപ്പാപ്പനാണ് മീൻ എടുത്തിരിക്കുന്നത്. അമ്മാമ അപ്പാപ്പനോട് പങ്കച്ചവടമാണെന്ന് തോന്നുന്നു, പാർട്ണർഷിപ്പാ, കുഴപ്പമില്ല. അപ്പൊ അമ്മാമ അപ്പാപ്പനും കൂടെ അതേ മീൻ എടുത്തിരിക്കുകയാണ്, തല അമ്മമ്മക്ക് തല വാലപ്പാപ്പന്. ഓക്കെ. ദേ ഇത്ര വലിയ മീൻ. സബ്സ്ക്രൈബറെ മീൻ എടുക്കാൻ ഞാൻ എന്താ എടുത്തോ ബ്രോ, എടുത്തോ മീൻ. ഇതിപ്പോ കട്ട് ചെയ്യോ ബ്രോ, ഈ മീൻ കട്ട് ചെയ്യോ, കട്ട് ചെയ്യോ. ആണോ? അല്ല കലേശണ്ണനാണോ കട്ട് ചെയ്യുന്ന? ഓക്കെ 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 ഓക്കെ. അപ്പോഴത്തേക്ക് ഗൈസ് ദേ കലേശണ്ണനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ നീണ്ടരല വ്ളോഗിൽ വന്ന ആ മീൻ വെട്ടുന്ന പുള്ളിയാണ്. അപ്പോഴത്തേക്ക് ഇത്രയും വലിയ ഇതും കൂടെ വെട്ടുന്നത് നമ്മുടെ വ്ളോഗിൽ ഉണ്ടാവും. അപ്പോഴത്തേക്ക് അച്ഛാനെ ഒരു കിടിലൻ സംഭവമായിരുന്നു, അടിപൊളി ആയിട്ടല്ലായിരുന്നു. അപ്പൊ നമ്മൾ പോയിട്ട് വള്ളത്തിൽ നിന്ന് മീൻ ഇറക്കുന്നത് കാര്യങ്ങൾ. അപ്പൊ ഇനിയിപ്പോ കടലിൽ പോയിട്ട് ഇത് പിടിക്കുന്ന ഒരു കിടിലൻ വീഡിയോ വരുന്നുണ്ടാവും. സ്റ്റേ ട്യൂൺ ഗൈസ്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഈ മീൻ കട്ട് ചെയ്യുന്നതിലോട്ട് കാണാൻ പോവാം. ഓക്കെ. ഗൈസ് ഇതാണ് നമ്മുടെ സ്രാങ്ക്. സ്രാങ്ക് ഇന്നോണ്ട് പൈസയൊക്കെ വാങ്ങണയാണ് നമ്മുടെ മീൻ വിറ്റ് കിട്ടിയ. സ്രാങ്ക് പണി ഉണ്ടായിരുന്നോ വള്ളത്തിൽ? പണി മോശമാണോ? 1.5 ലക്ഷമോ? 1.5 ലക്ഷം രൂപയാണ് വള്ളത്തിൽ സ്രാങ്കിന്റെ കിട്ടിയത്. അപ്പോഴത്തേക്ക് ഇതേ നമ്മുടെ മീൻ ഇങ്ങനെ കിടക്കുവാണ്. ഇനിയിപ്പോ ഇവനെ കട്ട് ചെയ്യുന്നതാണ് അടുത്ത വീഡിയോ കേട്ടോ. അപ്പം ഇനിയിപ്പോ ഇതിന്റെ ബാക്കിയായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ മീൻ കട്ട് ചെയ്യുന്ന ഷോട്ടാണ്. ഈ മീൻ കട്ട് ചെയ്യുന്നത് അവിടെ കലേശണ്ണ വർക്കിലാണ്. അപ്പൊ നമ്മുടെ ഈ മീൻ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ വിളിക്കും, അപ്പൊ നമ്മൾ പോയി വീഡിയോ എടുക്കും. അപ്പൊ ഗൈസ് നമ്മുടെ വലിയ മീൻ ഇവിടെ കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കലേശണ്ണോ അറിയാ ഇവിടെ ഞാൻ ഉണ്ട് ഇവിടെ. അണ്ണൻ ആ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും തിരിച്ചറിഞ്ഞായിരുന്നു അന്നത്തെ നമ്മുടെ ആളോ? ഒന്നുമില്ല അപ്പച്ച, മീൻ വെട്ടുന്ന വീഡിയോ കടൽ മച്ചാൻ ചാനൽ കണ്ടിട്ടുണ്ടോ? അച്ചായന്റെ പേരെന്തുവാ? എന്റെ പേര് ലോറൻസ്. ലോറൻസ് അച്ചായ. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടാ. അപ്പൊ അച്ഛന്മാരെ ഇതേ വെട്ടി ഈ മീന്റെ വയറ് ഭാഗമായിട്ടുണ്ട് കേട്ടോ, വയറ് ഭാഗം. അടുത്ത മുറിയിട്ട് തടി മുറിക്കണ പോലെ മുറിക്കുന്നത്. സന്ധ്യാ വെച്ച പശു പാൽ ഒഴിച്ച ഞണ്ട് കറി വേറെ ലെവൽ. അതുപോലെ വെക്കണമെന്നുണ്ട്. ഞണ്ടില്ലേ? ഞണ്ടുണ്ട്. കിട്ടാനില്ല, കിട്ടാൻ പോകുന്ന വെക്കും. അച്ഛന്മാരെ നമ്മുടെ മീനിന്റെ തലയുടെ താഴ്ഭാഗം വരെ ആയിട്ടുണ്ട് വെട്ടി. അപ്പഴേ ഇവിടെ ചൂരക്കച്ചവടം നടക്കുവാണ്. ഇവിടെ കൊച്ചു കുഞ്ഞു ചൂരക്കച്ചവടം നടക്കുകയാണ്. ഇവിടെ മീൻ കൊണ്ടുപോകുന്നുണ്ടോ? അങ്ങനാണ് മീൻ കൊണ്ടുപോകുന്നത് കേട്ടോ.
ബക്കറ്റിൽ വെച്ചിട്ടാണ് മീൻ കൊണ്ടുപോകുന്നത്. ഇവിടെ ഒരു സ്രാവ് കിടക്കുന്നുണ്ട്, അതിന്റെ ഇടയ്ക്ക് വേണ്ട അവിടെ മീൻ നമ്മുടെ വലുത് വെട്ടിക്കൊണ്ടിരിക്കുക. നമ്മൾ ആ ഗ്യാപ്പിന് ഇവിടെ മൊത്തം മീനാണ്, ഇവിടെ മൊത്തം വലിയ വലിയ മീനുകളാണ് വെട്ടി വെട്ടി അവിടെ കഷ്ണം കഷ്ണമാക്കി പാത്രത്തിലൊക്കെ വെച്ചേക്കുക. അതിന്റെ കൂട്ടത്തിൽ തന്നെ കണ്ട് ഇവിടെ ഒരു സ്രാവുണ്ട്. ഓ തല വെട്ടി മാറ്റി, തല വെട്ടി മാറ്റി, മീനിന്റെ തല വെട്ടി മാറ്റിയിട്ടുണ്ട്. പുള്ളിക്കാരന്റെ കുഴഞ്ഞ് കണ്ടുവരുന്നത്. തലയുടെ ഏറ്റവും മുപ്പശം കേട്ടോ, കണ്ട് 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 കേട്ടോ കണ്ട്. ഗൈസ് ഇനി ഇതിന്റെ താടി ഭാഗം കാണും. ഇവിടെ എത്ര ആളുകൾ എന്നെ നോക്കിക്കൊണ്ട് നിൽക്കണമെന്നറിയാമോ? കുറെ ആളുകൾ ഇല്ല, അത്ഭുത ജീവിയെ നോക്കുന്നവരാണ്. നമുക്ക് എന്തെങ്കിലൊക്കെ താടി കാണണോ മീനിന്റെ? ഇതാണ് മച്ചമാരി മീനിന്റെ താടി ഭാഗം കേട്ടോ. മീനിന്റെ താടിയാണ് നിങ്ങൾ കാണുന്നത്. ഈ പരുവത്തിൽ കലേശണ്ണം വെട്ടി എടുത്തിട്ടുണ്ട്. ഓ മച്ചമാര്, ഈ കട്ട് ചെയ്ത മീൻ എന്തോന്ന് അറിയാം? പാത്രത്തിലാക്കി ഇവരൊരു വണ്ടിയിലാക്കിയിട്ടാണ് ഇവരുടെ ലോറിയുടെ എടുത്തോട്ട് പോകുന്നത്. അതെങ്ങനെയാ ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ യൂണിയൻ മാമന്മാരാണ് ഇത് വണ്ടി പൊക്കി വെച്ചോട്ട് പോണേ കേട്ടോ. ഒരു യൂണിയൻ മാമനെ ഞാൻ പരിചയം. ഇവരുടെ വണ്ടി കേട്ടോ യൂണിയന്റെ, ഈ വണ്ടിയിലാണ് ഇവര് മറ്റേ വലിയ വണ്ടിയിലോട്ട് കൊണ്ടുപോകുന്നത്. ഗൈസ് നമ്മൾ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് അപ്പോഴേക്കും അച്ഛന്മാരെ നമ്മൾ അവിടുന്ന് കട്ട് ചെയ്തെടുത്ത മീൻ ഇവിടുത്തെ യൂണിയൻ മാമന്മാരുടെ കൂടെ ചോറിനെടുത്തോട്ട് കൊണ്ടുപോവാണ് കേട്ടാ. വണ്ടിയെല്ലാം നിൽക്കും. അപ്പൊ അവൾ ഹെവി ഡ്രൈവിംഗ് ആണ് വച്ച പതിനൊരു രക്ഷയില്ല. വച്ചമാര് നമ്മുടെ സ്ഥലം എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ഇത് ബോക്സിനകത്താക്കി വണ്ടി കയറ്റിക്കൊണ്ട് പോകുന്നത് കേട്ടാ. അച്ഛന്മാർ നമ്മുടെ മീൻ അവിടെ അവർ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാനൊരു സാധനം കണ്ടത്. ഇത് തെരണ്ടി കാണണം. തെരണ്ടിയാണ് കേട്ടോ, തെരണ്ടിയാ തെരണ്ടി തെരണ്ടിയാണ് കേട്ടോ തെരണ്ടി. ഏകദേശം പറഞ്ഞ ഒരു 45-50 kg, 40-50 kg. ഇവിടെ മീൻ ഒതുക്കുന്ന പ്ലാറ്റ്ഫോം ആട്ടോ, മീൻ ഒതുക്കുന്ന പ്ലാറ്റ്ഫോമാണ്. അപ്പം നിങ്ങൾക്ക് മീൻ ഒതുക്കുന്ന രീതി കാണിച്ചു തരാം. അങ്ങനെ മീൻ കിട്ടുന്നതാണ്. അപ്പോഴേക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്.
അപ്പൊ നീണ്ടര ഹാർബറിൽ വന്ന് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇതൊക്കെ എടുക്കണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ഡീപ് സീ പോയി പോരല്ലോ. അപ്പൊ ഇനി ഈ മീൻ പോയി ഡീപ് സീ പിടിക്കുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അതിന് മുമ്പേ നമ്മൾ കോഴിക്കോട് സീരീസാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ വടക്കൻ കോഴിക്കോട് പോകുന്നുണ്ട്. അപ്പൊ വടക്കൻ കോഴിക്കോടുള്ള ചങ്കളുടെ എനിക്ക് ഇൻസ്റ്റഗ്രാം ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക, നമുക്ക് അവിടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ അടിച്ചുകൂടായിട്ട് ഒരു സാധനം എടുത്തു തന്നെ വിചാരിക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ബൈ ബൈ ടാറ്റാ, സീ യു. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഷെയർ കൂടി ചെയ്തോ. ടാറ്റാ.